ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോകൾ വൻ പ്രതിസന്ധിയിൽ. മൊബൈൽ ഫോണുകളുടെ കടന്നുവരവും അമച്വർ ഫോട്ടോഗ്രാഫർമാരുടെ ഇടപെടലുമാണ് മേഖലയെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. ഉയർന്ന വാടകയും കറണ്ട് ബില്ലും നൽകി ലക്ഷങ്ങളുടെ ഉപകരണങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മുമ്പോട്ടു പോകുവാൻ ആവാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മുമ്പ് ഗ്ലാമറസ് തൊഴിലിടമായിരുന്നു ഫോട്ടോഗ്രാഫി. എന്നാലിപ്പോൾ ആ ഗ്ലാമറൊന്നും ഈ മേഖലയ്ക്കില്ല. ഒരു സ്റ്റുഡിയോ പ്രവർത്തിക്കണമെങ്കിൽ ഏകദേശം 5 മുതൽ 10 ലക്ഷം രൂപ വരെയെങ്കിലും പ്രാഥമികമായി മുടക്കണം. കറണ്ട് ബില്ലും റൂം വാടകയും സെക്യൂരിറ്റിയും വേറെ. ഇങ്ങനെ ലക്ഷങ്ങൾ മുടക്കി പ്രവർത്തിക്കുന്ന മിക്ക സ്റ്റുഡിയോകളും ഇപ്പോൾ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കോവിഡിൽ അടഞ്ഞ സ്റ്റുഡിയോകൾ മഹാമാരിക്ക് ശേഷം തുറന്നെങ്കിലും മുമ്പോട്ട് പോകുവാനാകാതെ പലതും പൂട്ടിപ്പോയി. പലരും ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫർമാരായി മാറി. മൊബൈൽ ഫോണിന്റെ കടന്നുവരവും അമച്വർ ഫോട്ടോഗ്രാഫർമാരുടെ ഇടപെടലുമാണ് പ്രധാന പ്രതിസന്ധി. മൊബൈൽ ഫോണുകൾ, പിന്നെ അമച്വറായിട്ടുള്ള ഒരുപാട് പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റാന്ന് പറഞ്ഞ് കുറച്ച് പേര് തട്ടിക്കൂട്ടി വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ വർക്കുകൾ, ക്വാളിറ്റി പോലും ഇല്ല, ക്വാളിറ്റി ഇല്ലാതെ. പാർട്ടിയെ സംബന്ധിച്ച് അവർ നമ്മൾ പറയുന്നതിനേക്കാളൊക്കെ ഒരുപാട് റേറ്റ് കുറച്ച് എടുക്കും. മുമ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും കൃഷിനാശം പോലെയുള്ള അപേക്ഷകൾക്ക് സമർപ്പിക്കേണ്ട ഫോട്ടോകളുമൊക്കെ എടുക്കുവാൻ സ്റ്റുഡിയോകളെയായിരുന്നു ആളുകൾ ആശ്രയിച്ചിരുന്നത്. എന്നാലിപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് കടകളിൽ പോലും കളർ ഫോട്ടോ കോപ്പി എടുത്ത് നൽകുന്നതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. മൊബൈൽ ഫോണിൽ വരുന്ന ഫോട്ടോകൾ ചില ബുക്ക് സ്റ്റാളുകാർ വളരെ ചീപ്പ് റേറ്റിൽ, സ്റ്റുഡിയോക്കാരാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇത് വളരെ വില കൂടിയ ക്യാമറയും ലെൻസും ഷോറൂമിൻ്റെ പൈസയും എല്ലാം മുടക്കി ഇരിക്കുന്നവർക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കൊടുക്കുന്ന ചില പ്രസ്ഥാനങ്ങളുണ്ട്. അത് മൊബൈലിനകത്ത് ഈ കൃഷിനാശം വന്ന് വരുന്ന ഫോട്ടോകൾ കൃഷിഭവനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, പഞ്ചായത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ എടുക്കുന്നു. അവരുടെ അടുത്ത് നിന്ന് 10-15 രൂപയ്ക്ക് അവരെടുത്ത് കൊടുക്കുന്നു. അപ്പോൾ അതൊക്കെ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണ്. മേഖലയെ സംരക്ഷിക്കുവാൻ അടിയന്തര ഇടപെടൽ അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ ആയിരക്കണക്കിന് പരമ്പരാഗത ഫോട്ടോഗ്രാഫർമാർക്ക് തൊഴിലില്ലാതെയാകും. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.